നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മഹേട്ടനല്ലാതെ മറ്റൊരാൾക്ക് എന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവുമെന്ന് മഹേട്ടന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഞാനും കരുതിയിരുന്നു. അതായിരുന്നു നിന്റെ കഴുത്തിൽ എന്നെ കൊണ്ട് താലി കെട്ടാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ എന്തൊരു പക്ഷേ പറ, എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? എനിക്ക് കാര്യം അറിയണം. ശരി, ഞാൻ പറയാം. നീ നകുലിനെ സ്നേഹിക്കുന്നു എന്നതിന് എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. സാറിന്റെ വൈഫിനെയും പുള്ളിക്കായി കല്യാണം കഴിക്കാനിരുന്ന ആളിനെയും ഞാനൊരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു. ഈ മാഡം ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട് സാർ. ഇതൊക്കെ പോരെ വിശ്വസിക്കാൻ. ഇല്ല, ഇതൊന്നും സത്യമല്ല. ഞാൻ ഒരു ഹോട്ടലിലും പോയിട്ടില്ല, ഒരിക്കൽ പോലും നകുലിനെ വിളിച്ചിട്ടുമില്ല. ഇതൊക്കെ കള്ളോ? ആരോ എന്നെ ചതിക്കാൻ മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്ന ഇതൊക്കെ. ആരുണ്ടാക്കി പറയാൻ? പറഞ്ഞിട്ട് അവർക്ക് എന്താ ലാഭം? ശരി, ഇത് തെറ്റാന്ന് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം. ഞാനിത് തെളിയിച്ചിരിക്കും. ശ്രീ മഹേശ്വരൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതിന് സാധിക്കും. എങ്ങനെ? നീ വെറുതെ ശ്രീ മഹേശ്വരന്റെ പേരിൽ നുണ പറയണ്ട. ഞാൻ ആ ഹോട്ടലിൽ നേരിട്ട് പോയി സംസാരിച്ചതാ, പിന്നെ ആ പോസ്റ്റ്മാനോട് സംസാരിച്ചു. സമ്മതിച്ചു. മഹേട്ടൻ എന്നെക്കാളും വിശ്വാസം അന്യര് പറയുന്ന വാക്കുകളാണ്. പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ പരിശുദ്ധയാണെന്ന് എനിക്ക് തെളിയിക്കണം. അതിന് എനിക്ക് ആ പോസ്റ്റ്മാന്റെ പേരറിയണം. അതൊന്ന് പറഞ്ഞു തരുമോ? സുധീർ. സുധീർ എന്നോ മറ്റാണ് അയാളുടെ പേര്. മഹേട്ടാ, ഈ കളങ്കം നാളെ 6 മണിക്ക് മുൻപ് എന്റെ പേരിൽ നിന്ന് ഞാൻ മാറ്റിയിരിക്കും. അതിനെനിക്ക് സാധിച്ചില്ലെങ്കിൽ മഹേട്ടന്റെ ഭാര്യയായിട്ട് ഞാനിവിടെ ഉണ്ടാവില്ല. മഹേട്ടന്റെ മനസ്സില് ഞാൻ എത്രമാത്രം ചെറുതായിരുന്നു എന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മനസ്സിൽ നകുലാണോ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.